പലപ്പോഴും അധ്യാപക ദിനത്തിൽ അതുപോലെ വിദ്യാർത്ഥി ദിനമുണ്ടെങ്കിൽ അതിൽ ശിശുദിനത്തിൽ പല യൂണിവേഴ്സിറ്റികളുടെയും സ്ഥാപന ദിനത്തിൽ പല അധ്യാപകരുടെയും ഷഷ്ഠിപൂർത്തിക്കും ശതാഭിഷേകത്തിനും എല്ലാം പലരും നല്ല നല്ല സന്ദേശങ്ങൾ നൽകാറുണ്ട് നല്ല സന്ദേശങ്ങൾ നൽകാറുണ്ട് ഈ അടുത്ത കാലത്തെ അധ്യാപക ദിനത്തിന് നമ്മുടെ ഒരു ഭരണാധികാരി അദ്ദേഹത്തിനോട് അദ്ദേഹത്തിന്റെ ടീച്ചർ പറഞ്ഞ ഉപദേശത്തെക്കുറിച്ചാണ് വിദ്യാർത്ഥികൾക്ക് പറഞ്ഞു കൊടുത്തത് ആ വിദ്യാർത്ഥികളിൽ ആരെങ്കിലും ഇങ്ങനെ അധ്യാപക ദിനത്തിൽ ഉപദേശം നൽകിയ മന്ത്രിയുടെ ബാക്ക്ഗ്രൗണ്ടും അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നതും പറഞ്ഞുകൊണ്ടിരിക്കുന്നതും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ ആരംഭം മുതൽക്ക് ഇപ്പോൾ വരെ ഉള്ളതും ഒന്ന് ചോദിച്ചു എന്ന് വിചാരിക്കുക വിദ്യാർത്ഥികൾ എന്തായിരിക്കും അതിൻ്റെ അർത്ഥം പലപ്പോഴും കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിൽ എന്താണ് നടക്കുന്നത് എന്ന് ജനങ്ങൾ ബോധർ ചെയ്യാതിരിക്കാനുള്ള കാരണം മനസ്സിലാകുന്നത് ഇവിടെയാണ് ജനങ്ങൾ ബോധർ ചെയ്യാറില്ല കാരണം ബോധർ ചെയ്തിട്ട് പ്രയോജനമില്ല അവരങ്ങനെയാണ് റഷ്യയിലായാലും ക്യൂബയിലാണെങ്കിലും ഈസ്റ്റ് ജർമ്മനിയിലാണെങ്കിലും നോർത്ത് കൊറിയയിലാണെങ്കിലും അവരങ്ങനെയാണ് അതുകൊണ്ട് ജനങ്ങൾ ബോധർ ചെയ്താലോ വിമർശിച്ചാലോ ഒന്നും അവരെ ബാധിക്കുന്നേയില്ല അങ്ങനെയുള്ളൊരവസരത്തിൽ ആചാര്യൻ അധ്യാപകർക്ക് ഉപദേശം കൊടുക്കേണ്ടവർ ആചിനോദിച്ച ശാസ്ത്രാർത്ഥാൻ അവർ സയൻറ്റിഫിക്കലി ലോജിക്കലി റാഷണലി ആണ് കാര്യങ്ങൾ വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ മറ്റധ്യാപകർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് ശിഷ്യാൻ സാധയതേ സുധി എളുപ്പത്തിൽ മനസ്സിലാകുന്ന വിധത്തിൽ വേണം കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ സ്വയം ആചരതി ചെയ്യുക ഉപദേശിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തിയതായിരിക്കണം സഹ ആചാര്യ ഇതി സ്മൃത അവരെയാണ് ആചാര്യൻ എന്ന് പറയുന്നത് നമ്മുടെ ജലീലിനെ ചോദ്യം ചെയ്തു മറുപടിയിൽ പൊരുത്തക്കേട് എൻ ഐ എ ഇനിയും ചോദ്യം ചെയ്യും രഹസ്യമായിട്ട് ചോദ്യം ചെയ്തു അതിലും കേരളം നമ്പർ വൺ ആണ് കള്ളക്കടത്തിനാണ് ചോദ്യം ചെയ്യുന്നത് കള്ളനോട്ട് കള്ളക്കടത്ത് കള്ളത്തരം മതഗ്രന്ഥങ്ങളുടെ സ്മഗ്ലിംഗ് വരെ നുണ പറഞ്ഞ് സത്യമേ ജയിക്കുള്ളൂ എന്ന് പറയുന്ന ഒരു മന്ത്രി വിദ്യാഭ്യാസ മന്ത്രിയാണ് വിദ്യാഭ്യാസ മന്ത്രിയാണ് ഇയാള് അല്ലെങ്കിൽ ഇദ്ദേഹം അധ്യാപകർക്ക് അധ്യാപക ദിന വിദ്യാർത്ഥി ദിന സന്ദേശം കൊടുത്തു എന്ന് വിചാരിക്കുക എന്തായിരിക്കും നമ്മളുടെ അവസ്ഥ അതായത് ഇപ്പോഴും ആ മന്ത്രിയായി തുടരുന്നു ഒരു ന്യൂനപക്ഷം എന്ന കാരണം കൊണ്ട് മാത്രം ആ മന്ത്രിയായിട്ട് അങ്ങനെ തുടരുന്നു അടുത്ത ഇലക്ഷന് വേണ്ടിയിട്ട് പരമാവധി ഉണ്ടാക്കാനും ഉണ്ടാക്കിപ്പിക്കാനും സ്വന്തം ആളുകളെ സ്റ്റുഡൻസ് ഇസ്ലാമിക് മൂവ്മെൻ്റ് ഓഫ് ഇന്ത്യ സിമിയുടെ ചാർജ് ഉണ്ടായിരുന്ന വ്യക്തിയും ഭാരതത്തിൻ്റെ മോചനം ഇസ്ലാമിലൂടെ എന്ന് പഠിച്ച് പഠിപ്പിച്ച് പ്രചരിപ്പിച്ച് പ്രവർത്തിക്കുന്ന വ്യക്തിയെയും കമ്മ്യൂണിസത്തിൻ്റെ കൊടക്കീഴിൽ തനി വർഗീയമായി തന്നെ നിലനിൽക്കാനും ഇത്രയും അധികം പ്രശ്നം വന്നപ്പോൾ അനിൽ നമ്പിയാരുടെയൊക്കെ ഒരു ടെലിഫോൺ കോള് വന്നപ്പോഴത്തേക്കും അദ്ദേഹത്തിനെ ജനം ടി വി മാറ്റി നിർത്തി അദ്ദേഹത്തിനെ ഇ ഡി ക്വസ്റ്റ്യൻ ചെയ്യുന്നു എല്ലാ തെളിവുകളും ദിവസവും എല്ലാ പത്രത്തിലും ഇയാൾക്കെതിരെ ഓരോന്ന് വരുന്നുണ്ട് ഞാനൊന്ന് വായിക്കാൻ വെറുതെ സ്വർണ്ണക്കടത്ത് സംഘവുമായി ദുരൂഹ ബന്ധമുള്ള മന്ത്രി കെ ടി ജലീൽ തൻ്റെ രഹസ്യ ഇടപാടുകൾ പുറത്തു വന്നപ്പോൾ ഒളിക്കാൻ ശ്രമിച്ചത് മതവിശ്വാസത്തിൻ്റെ മറവിൽ അവിടെ ഒന്നാം നമ്പർ നുണ ഈ സ്വപ്നയുമായിട്ട് തനിക്ക് ഒരു ബന്ധവുമില്ല എന്ന് രണ്ടാം നമ്പർ നുണ മതഗ്രന്ഥങ്ങളാണ് കൊണ്ടുവന്നത് എന്നുള്ളത് മൂന്നാമത്തെ താൻ ഇതിലൊന്നിലും ഇടപെട്ടിട്ടില്ല നുണകളുടെ പരമ്പര ഹയർ എഡ്യൂക്കേഷൻ്റെ മന്ത്രിയാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയാണ് ഈ നുണകളുടെ പരമ്പര അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും പറഞ്ഞു കൊടുക്കുന്നത് പിന്നെ ഒരു ഭാഗ്യം ഇവർ പറയുന്നതൊന്നും ജനങ്ങൾ എടുക്കാറില്ല എന്നുള്ളത് കൊണ്ട് വലിയ പ്രശ്നമില്ല പക്ഷേ തിന്മകൾ സ്വീകരിക്കുന്ന വലിയൊരു സമൂഹം കേരളത്തിലുണ്ട് ഇടിമുറി ഉൾപ്പെടെ ഉള്ളവരും അവരൊക്കെ കൈകാര്യം ചെയ്യുന്നവർക്കൊക്കെ ഇതാണ് വേദവാക്യം എന്നാവില്ലേ ന്യൂനപക്ഷ ക്ഷേമ മന്ത്രി കൂടിയായ ജലീല് മുസ്ലിം മതവിശ്വാസത്തിൻ്റെ അടിത്തറകളായ സക്കാത്തും ഖുറാനുമാണ് പരിചയാക്കാൻ ശ്രമിച്ചത് ഈ കള്ളക്കടത്തിന് പരിചയാക്കാൻ ശ്രമിച്ചത് ഇതാണ് പക്ഷേ ഇവ തന്നെ ജലീലിന് വീഴിച്ചു ഇവ തന്നെയാണ് ജലീലിന് വീഴാൻ കാരണമായത് നുണ പലതുമുണ്ട് അസത്യം പലതുമുണ്ട് സത്യം ഒന്നേ ഉള്ളൂ ധർമ്മം ഒന്നേ ഉള്ളൂ അതുകൊണ്ട് അസത്യം പല സമയത്ത് പല രീതിയിൽ പറഞ്ഞു
താൻ കൂടി വന്നു കഴിഞ്ഞാൽ നാലോ അഞ്ചോ പ്രാവശ്യമേ വിളിച്ചിട്ടുള്ളൂ സ്വപ്നയെ എന്ന് പറഞ്ഞു. വിളിച്ചതിൻ്റെ എണ്ണം, ഇങ്ങോട്ട് വിളിച്ചതിൻ്റെ എണ്ണം എല്ലാം എല്ലാം നുണയായിരുന്നു, നുണ മാത്രമായിരുന്നു. കടത്തിയ ഖുറാന്റെ എണ്ണം സംബന്ധിച്ച വൈരുദ്ധ്യമാണ് ജലീലിനെ കുടുക്കിയത്. മന്ത്രി എന്ന നിലയിലുള്ള സർക്കാർ സൗകര്യങ്ങളും സംവിധാനങ്ങളും വിനിയോഗിച്ച് UAE കോൺസുലേറ്റ് വഴി കൊണ്ടുവന്ന രഹസ്യ പാഴ്സലുകൾ മന്ത്രി ഏതോ സ്ഥലങ്ങളിലേക്ക് കടത്തിയിരുന്നു. ഇത് സംബന്ധിച്ച വിശദീകരണം നൽകേണ്ടി വന്നപ്പോൾ അത് ഖുറാനാണെന്നാണ് മന്ത്രി പറഞ്ഞത്. എന്നിട്ട് അത് പറയുകയും ചെയ്തു, ഇനി ഖുറാൻ ഇവിടെ വിതരണം ചെയ്യരുത് എന്നാണെങ്കിൽ മോഡി തന്നെ ആ ഖുറാനെ തിരിച്ചയച്ചോട്ടെ എന്നൊക്കെ പറഞ്ഞ് വികാര തീവ്രമായിട്ടൊക്കെ സംസാരിക്കേണ്ട, ഇസ്ലാമിക വികാരം കത്തിജ്വലിപ്പിക്കാൻ വേണ്ടി ഖുറാനെ BJP ഗവൺമെൻറ് അവഹേളിച്ചു, കസ്റ്റംസുകാർ അവഹേളിച്ചു, CBI അവഹേളിച്ചു, എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അവഹേളിച്ചു എന്നൊക്കെ വേണ്ടി തീർക്കാൻ വേണ്ടി മതത്തിൻ്റെ മറവെടുത്തു. തുടർന്ന് കസ്റ്റംസ് മന്ത്രിയുടെ വിശദീകരണം പരിശോധിച്ചു. കോൺസുലേറ്റിലേക്ക് വന്ന പാഴ്സലിൻ്റെ കണക്ക് പ്രകാരം 250 പാക്കറ്റുകളാണ് എത്തിയത്. മന്ത്രി പറഞ്ഞ പ്രകാരം 800 ഖുറാനാണ് അദ്ദേഹം കൈപ്പറ്റിയത്. ആ ഖുറാനിൽ ഒന്നിൻ്റെ ഭാരം 567 ഗ്രാമാണ്. ഒരു പാക്കറ്റിൻ്റെ ഭാരം കണക്കാക്കിയപ്പോൾ 17.912 കിലോഗ്രാം. അപ്പോൾ ഒരു പാക്കറ്റിൽ 31 ഖുറാൻ എങ്കിൽ രേഖകൾ പ്രകാരം 7750 ഖുറാൻ ഉണ്ടാവണം. 7750 ഖുറാൻ ഉണ്ടാവണം. മന്ത്രിയുടെ നിയന്ത്രണത്തിലുള്ള സംസ്ഥാന സ്ഥാപനമായ CAPT-ലേക്ക് കൊണ്ടുപോകാൻ 32 പാക്കറ്റ് മാത്രം. അതിൽ 300 ഖുറാനെ മന്ത്രി കൈപ്പറ്റിയിട്ടുള്ളൂ. അപ്പോൾ ശേഷിക്കുന്ന 7450 ഖുറാൻ എവിടെ എന്ന ചോദ്യത്തിന് മന്ത്രി മറുപടി പറഞ്ഞില്ല. അത് മുഴുവൻ ഖുറാൻ ആയിരുന്നോ അതോ മറ്റെന്തെങ്കിലും ആയിരുന്നോ? ഖുറാൻ ഇറക്കുമതി എന്തിനായിരുന്നു? ആർക്കു വേണ്ടിയായിരുന്നു? ഈ ചോദ്യങ്ങൾക്ക് മറുപടി തന്നാലും തന്നില്ലെങ്കിലും വേദനാജനകമായ അവസ്ഥ, ഒരു അധ്യാപകൻ എന്ന രീതിയിൽ, ഒരു സയൻറ്റിസ്റ്റ് ശാസ്ത്രജ്ഞൻ എന്ന രീതിയിൽ വേദനാജനകം. ഈ അധ്യാപകർക്കും ഈ കോളേജിലും ഈ വിദ്യാർത്ഥികൾക്കും എല്ലാം മാതൃകയാവേണ്ട അധ്യാപകർ, ആ അധ്യാപകർക്ക് മാതൃകയാവേണ്ട പ്രധാനാധ്യാപകർ, ആ അധ്യാപകർക്ക് മാതൃകയാകേണ്ട അസിസ്റ്റൻ്റ് എഡ്യൂക്കേഷണൽ ഓഫീസർ AEO DEO, അവർക്ക് മാതൃകയാവേണ്ട ഓരോ സ്ഥലത്തെയും ഉന്നത ഉദ്യോഗസ്ഥർ, കോളേജുകളിലാണെങ്കിൽ റീഡർമാർ, പിന്നെ പ്രൊഫസർമാർ, പിന്നെ പ്രിൻസിപ്പാൾമാർ, പിന്നെ വൈസ് ചാൻസലർ, ഈ എല്ലാ ഹയർ എഡ്യൂക്കേഷൻ്റെയും ചാർജുള്ള മന്ത്രി നുണ പറഞ്ഞ് ചരിത്രത്തിൽ ആദ്യമായിട്ടൊരു മന്ത്രി കസേരയിൽ ഇരിക്കുന്ന ആളെ CBIയും എൻഫോഴ്സ്മെൻ്റ് ഡയറക്ടറേറ്റും കസ്റ്റംസും എല്ലാവരും പിഴിഞ്ഞ നീരെടുക്കുമ്പോൾ അയാളെ സംരക്ഷിക്കാൻ ഭരണാധികാരികളും പാർട്ടിയും ന്യൂനപക്ഷവും എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നു. ഓരോ ഹിന്ദുവും ഭാരതത്തെ സ്നേഹിക്കുന്ന ക്രിസ്ത്യാനിയും മുസ്ലിമും ഹിന്ദുവും ഇതറിയണം. സംരക്ഷിക്കാൻ ആരൊക്കെയാണുള്ളത്? പാർട്ടി ഓഫീസിൽ പാർട്ടി പ്രവർത്തകരുടെ ഹരാസ്മെൻ്റ് കൊണ്ട് തൂങ്ങി മരിച്ച ഒരു സ്ത്രീ ആശ, അതൊന്നും അന്വേഷണമേ ഉണ്ടാവില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നോർത്ത് കൊറിയയിൽ, ക്യൂബയിൽ, റഷ്യയിൽ, ചൈനയിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, നടന്നാൽ ആരെങ്കിലും ചോദിക്കാൻ ആരാളുള്ളത് എന്നുള്ളതൊക്കെ ചെറിയ ചെറിയ അനുഭവത്തിലൂടെ മാധ്യമങ്ങളിൽ വരുന്നു. ഭാരതത്തിനകത്താണ് കേരളം എന്നുള്ളത് കൊണ്ട്, കേരളത്തിനകത്തായിരുന്നു ഭാരതമെങ്കിലുള്ള അവസ്ഥ എന്താകുമായിരുന്നു അറിയാതെ ഓർത്തു പോയതാണ്. പശ്ചിമബംഗാളിൽ ഒരു CPMൽ പാർട്ടി മെമ്പർഷിപ്പ് എടുത്തില്ല എന്ന് പറഞ്ഞ ഒരു അമ്മയെ, അല്ല ചെറിയ കുട്ടിയെ വാളുകൊണ്ട് കുത്തി നുറുക്കി കൊന്ന ആ ചോരയും മകൻ്റെ ഇറച്ചി കഷ്ണവും ചോറിലിട്ട അമ്മയെ തീറ്റിച്ചു. അയാൾ വാർദ്ധക്യത്തിൽ ഇരിക്കുന്നൊരു ഫോട്ടോ ഒരു 2 മാസം മുമ്പ് വന്നിരുന്നു. ആ തീറ്റിച്ച കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകൻ അമ്മയെ മകൻ്റെ രക്തവും മകൻ്റെ ഇറച്ചിയും തീറ്റിച്ച ആ വ്യക്തിയുടെ ഫോട്ടോ ഉണ്ടായിരുന്നു. വെറുതെ ചിന്തിക്കുക, നമ്മുടെ സംസ്കാരവും നമ്മുടെ രാഷ്ട്രവും നമ്മുടെ മന്ത്രിമാരും ഭരണാധികാരികളും പറഞ്ഞിരുന്നത് LDF വരും, എല്ലാം ശരിയാകും, ബാക്കിയുള്ളത് നിങ്ങൾ പൂരിപ്പിച്ചോളാം. പ്രണാമം, നമസ്കാരം.